ഓം ശ്രീ സായിരാം. ഭഗവാന്റെ ത്രിപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. വിജയമന്ത്രങ്ങൾ. സ്റ്റെപ്പ് സക്സസ് ത്രൂ എംപവർമെൻ്റ് പ്രോഗ്രാം എന്ന വിജയത്തിലേക്കുള്ള ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ചില ടിപ്സ് ഉൾപ്പെടുന്ന ഈ ഭാഗത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകളിൽ ഒരു മനുഷ്യനെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയെ അവരുടെ മികവിൻ്റെ പൂർണതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് ടിപ്സ് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ക്ലാസ്സിലെ ആദ്യത്തെ ഒരു എപ്പിസോഡാണിത്. വിജയം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ചിലർ വിജയിക്കുന്നു ജീവിതത്തിൽ, ചിലർ പരാജയപ്പെടുന്നു, ചിലർ പരാജയത്തിൽ മനംനൊന്ത് ജീവിതം അവസാനിപ്പിക്കുന്നു. അങ്ങനെയുള്ള സ്ഥിതികളാണ് നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആത്യന്തിക വിജയം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആക്ച്വലി ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് 50% ഇൻബോൺ എന്നാണ് പറയുന്നത്. അതായത് 50% നമുക്ക് ജന്മനാൽ തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പേഴ്സണാലിറ്റി. ബാക്കിയുള്ള 50% നാം മെരുക്കിയെടുത്ത് ഈ ജന്മത്തിലെ പല റിസോഴ്സസും ഉപയോഗിച്ച് അതിനെ നന്നാക്കി ജീവിത വിജയം കണ്ടെത്തേണ്ടത്. പക്ഷേ ഈ 50% മതി. ശരിക്കും പറഞ്ഞാൽ ഈ ബാലൻസ് 50% ഈസ് മോർ ദൻ ഇനഫ് ടു കോൺക്വർ ദി വേൾഡ് എന്നാണ് പറയുന്നത്. ഈ ജീവിത വിജയത്തിന് ഇത് ധാരാളം മതി. പക്ഷേ ചിലരെങ്കിലും, ചിലരല്ല വളരെ ഭൂരിപക്ഷം പേരും തന്നെ വേണമെങ്കിൽ പറയാം, ഈ ജന്മനാൽ ലഭിച്ച 50% ഓർത്ത് വിഷമിച്ച് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ആയില്ലേ, എൻ്റെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയില്ലേ, ഞാൻ ജനിച്ചത് ഇങ്ങനെയൊക്കെ ആയില്ലേ, എനിക്ക് ഈ കഴിവുകളില്ല, ആ കഴിവുകളില്ല, ഇങ്ങനെയൊക്കെ വിഷമിച്ച് ജീവിതം ഒരു എന്താ ദുസ്സഹമാക്കി തീർക്കുന്നവരാണ്. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ 50% എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ആ 50% കൊണ്ട് തന്നെ അവർക്ക് ധാരാളം വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. 50% എങ്ങനെയാണ്, എത്രയാണ്, അല്ലെങ്കിൽ ഏത് ലെവലിലാണ് ഉള്ളത് എന്നുള്ളത് വ്യത്യാസം വന്നേക്കാം. പക്ഷേ എല്ലാവരുടെ കയ്യിലും അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള, അതായത് ധാരാളം നിറഞ്ഞ ഒരു കലവറ നമ്മുടെ കയ്യിലുണ്ടെന്നും വിജയം വരിക്കാനുള്ള എല്ലാ റിസോഴ്സസും അതിലുണ്ടെന്നും ഉള്ളൊരു ബോധം ആണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. സോ 50% സക്സസ് ഈസ് വിത്ത് അസ്. നമുക്കൊരു ചെറിയ അനക്ഡോട്ട് നോക്കാം. വിജയത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഈ കുതിരപ്പന്തയം ധാരാളം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് ഒരു തവളപ്പന്തയത്തെക്കുറിച്ചാണ്. കുറേ തവളകളിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്, ഒരു ഓട്ടപ്പന്തയം. അപ്പോൾ കുതിരപ്പന്തയം പോലെ തന്നെ തവളകളെ സ്പോൺസർ ചെയ്തിട്ടും ഉണ്ട്. കുറേ കമ്പനികൾ തവളകളെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കൂടിയിട്ടുണ്ട്. 100 ആൾക്കാരെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓൺ യുവർ മാർക്ക് സെറ്റ് ഫ്രീ ഒക്കെ പറഞ്ഞിങ്ങനെ ആ റഫറി പറയുകയാണ്. അങ്ങനെ തവളകൾ 1, 2, 3 സ്റ്റാർട്ട് വിസിലടിക്കുമ്പോൾ ചാടി ഓടാൻ തുടങ്ങി. കുറേ ദൂരം ഓടിയപ്പോൾ കുറേ തവളകൾ തളർന്നു വീണു. കുറച്ച് തവളകൾ കുതിച്ചു ചാടി ഇങ്ങനെ. അപ്പോൾ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ. തങ്ങളുടെ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ ആ അതിനെ അനുകൂലിക്കുന്നവരെല്ലാം ധാരാളം കയ്യടിയും അതേപോലെ കൂക്കി വിളിയും ഒക്കെ നടക്കുന്നുണ്ട്. തവളകളിങ്ങനെ ഓടുകയാണ്. കുറേ തവളകൾ പകുതി ദൂരം എത്തുമ്പോൾ ഓട്ടവസാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ലക്ഷ്യം എന്ന് വെച്ചാൽ കുറച്ച് അപ്പുറത്തൊരു ടവറുണ്ട്, ആ ടവറിൻ്റെ മേലെ എത്തണം.
അങ്ങനെ തവളകളെ കുതിച്ചു പോകുമ്പോൾ ഒരു വലിയ തവളയും ഒരു കുഞ്ഞൻ തവളയും തമ്മിലാണ് ശരിക്കും മത്സരം നടക്കുന്നത്. അവരിങ്ങനെ ഓട്ടുകയാണ് കുറേ എണ്ണം. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഈ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഈ ടവറിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും തളർന്ന് അവശനായി. അങ്ങനെ ഇത് ടവർ കയറാൻ ആരംഭിക്കുകയാണ്. മുതിർന്ന തവള ടവർ കയറുമ്പോൾ വീണു. പിന്നെ ഈ കുഞ്ഞൻ തവള മാത്രമേ ഉള്ളൂ. കുഞ്ഞൻ തവള ഇങ്ങനെ കുതിച്ച് മുകളിലേക്ക് പോവാണ്. അതിന് മുകളിലെത്തി വിജയം വരിച്ചു. അങ്ങനെ ഈ തവളയെ എല്ലാവരും ചേർന്ന് കൂട്ടിക്കൊണ്ടുവന്നു വിജയപീഠത്തിൽ വെച്ചു. വിജയപീഠത്തിൽ വെച്ച് അതിൻ്റെ സമ്മാനം കൊടുത്തു. എന്നിട്ട് അതിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ മൈക്ക് കാണിച്ചിട്ടേ, ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വിജയം വരിച്ചപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു മെസ്സേജ് പറയൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തവള ഒന്നും മിണ്ടുന്നില്ല. കുറേ നേരം സംസാരിച്ച് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു, അയ്യോ അത് സംസാരിക്കില്ല, അത് പൊട്ടൻ തവളയാണ്, അത് അതിന് സംസാരിക്കാനോ കേൾവിയോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് ആ വിജയം വരിച്ച തവളയുടെ ആ കുട്ടി തവളയുടെ അനുഭവം നമ്മൾ ഓർക്കുക. നമ്മൾ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ധാരാളം തടസ്സങ്ങളും അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാവും. ഈ അപ്സും ഡൗൺസും ഒന്നും ശ്രദ്ധിക്കാതെ മുമ്പോട്ട് കുതിക്കുന്ന തവളയാണ് വിജയത്തിലേക്ക് വരിച്ചത്, ഇവിടെ വിജയം വരിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ധാരാളം അപ്സും ഡൗൺസും ഉണ്ടാവും. അതിൽ ശ്രദ്ധിക്കാതെ, അപ്സ് ആൻഡ് ഡൗൺസ് പറഞ്ഞാൽ ക്രിറ്റിസിസം ഉണ്ടാവും, ചിലപ്പോൾ പുകഴ്ത്തലുണ്ടാവും. ഇതിനെയൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ മുമ്പോട്ട് ഇറങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് നയിക്കുന്നതിലുള്ള ഒരു പ്രധാന ഘടകം. ഓക്കെ, സക്സസ് എന്നുള്ളതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. SUCCESS അതിൻ്റെ അക്ഷരം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിഫൈൻ ചെയ്ത് നോക്കാം. ആദ്യത്തെ എസ് എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് ഡയറക്ഷൻ, ലക്ഷ്യബോധം. നമുക്കൊരു ലക്ഷ്യത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാവണ്ടേ? ലക്ഷ്യബോധമാണ് ശരിക്ക് നമ്മളെ ആദ്യം വിജയത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഒരു ഘടകം. ലക്ഷ്യം ക്ലിയറായിരിക്കണം, ലക്ഷ്യത്തെക്കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, അതിൽ ലക്ഷ്യം എങ്ങനെയാണ് ഫിക്സ് ചെയ്യാന്ന് നമ്മൾ പറയാറുണ്ട്. ഗോൾ സെറ്റിങ്ങും അതേപോലെ പാത്ത് സെലക്ഷനും ഒക്കെ നമ്മൾ വളരെ ഡിസ്കസ് ചെയ്യാറുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലൊക്കെ. ഗോൾ സെറ്റ് ചെയ്യണം, ലക്ഷ്യം എങ്ങനെയാണെന്ന് വ്യക്തമായിരിക്കണം. ലക്ഷ്യമറിയാത്തവനെ മുമ്പോട്ട് പോകാൻ, പണ്ടൊരു പാട്ട് നിങ്ങൾ കേട്ട്, ലക്ഷ്യമേതും അറിയാത്ത ജീവിതത്തിൻ പാതയിൽ എന്നും പറഞ്ഞിട്ട്. ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് തെറ്റും. അത് ചെറിയ ഷോർട്ട് ടേമായിട്ടുള്ള ഒരു നമ്മൾ ലക്ഷ്യം ഫിക്സ് ചെയ്താൽ പോലും അതിന് ബോധം, ലക്ഷ്യബോധം നമുക്ക് കൃത്യമായിട്ടുണ്ടാവണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഗോൾ സെറ്റിംഗ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഗോൾ ഷുഡ് ബി സ്മാർട്ട് എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. SMART അതിന് ഓരോ അക്ഷരവും എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം, ലക്ഷ്യം സ്പെസിഫിക് ആയിരിക്കണം. പിന്നെ എം മെഷറബിൾ ആയിരിക്കണം, എ അച്ചീവബിൾ ആയിരിക്കണം, ആർ റിയലിസ്റ്റിക് ആയിരിക്കണം, ടി ടൈം ബൗണ്ട് ആയിരിക്കണം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ, അതായത് SMART എന്നുള്ള ആ അഞ്ച് അക്ഷരങ്ങളെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഓരോന്നിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. റിയലിസ്റ്റിക് ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. ഇതൊക്കെ നമുക്ക് സാധാരണ പറയാറില്ലേ, ചിലപ്പോൾ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുക എങ്ങോട്ടാണ് പോകണം, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല, ഇങ്ങനെ പോവാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തുമോ? ഇല്ല, എത്തുന്ന സ്ഥലത്തേക്ക് പോവുക തന്നെ. അങ്ങനെയല്ലല്ലോ വിജയം വരിക്കേണ്ടത്. വിജയത്തിനാണെങ്കിൽ ഒരു സ്പെസിഫിക്, എന്താണ്, എപ്പോഴാണ്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? PSC പരീക്ഷ എഴുതുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഇന്ന് മത്സര പരീക്ഷ എഴുതുന്നുണ്ട് അല്ലേ, എന്താണ് ലക്ഷ്യം? അപ്പോൾ നമ്മൾ സ്വയം ഫിക്സ് ചെയ്യുകയാണ്, അടുത്ത ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ, ടൈം ബൗണ്ട്, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ PSCയുടെ ഈ സെക്ടറിൽ നടത്തുന്ന LD എന്താ ക്ലർക്ക് പരീക്ഷയിൽ അതിനെക്കുറിച്ചിട്ടുള്ള ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് ഞാൻ ഇത് അടുത്ത ഫെബ്രുവരിക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത മാർച്ചിനുള്ളിൽ ഇത് ഈ ജോലി തരപ്പെടുത്തുന്നതാണ്. അതിനുള്ള എല്ലാം, അതിൻ്റെ റാങ്ക് ലിസ്റ്റും മറ്റൊക്കെ പ്രിപ്പയർ ചെയ്യും, ആ ജോലി കിട്ടും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയം ഫിക്സ്ഡാണ്, അവിടെ
ഫിക്സ്ഡ് ആണ്, ടൈം ബൗണ്ട് ആണ്, റിയലിസ്റ്റിക് ആണ്, അച്ചീവബിൾ ആണ്. അതായത് ചന്ദ്രനിലേക്ക് ഞാൻ അടുത്ത വർഷം പോകും, അങ്ങനെ ഒരു അച്ചീവബിൾ അല്ലാത്ത ഒരു കാര്യം, റിയലിസ്റ്റിക് അല്ലാത്ത കാര്യമല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഗോള്, ലക്ഷ്യം ഫിക്സ് ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ എല്ലാ ഘടകവും ഉണ്ടാവണം. സ്പെസിഫിക് ആയിരിക്കണം, മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, മെഷർ അതേപോലെ അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, പിന്നെ ഒരു ടൈം ഉണ്ടാവണം എല്ലാത്തിനും. അപ്പോൾ അത് ഇതാണ് ഗോൾ സെറ്റിംഗ്. ഈ സെൻസ് ഓഫ് ഡയറക്ഷനിൽ വരുന്ന ഭാഗമാണ് ഇത് തന്നെ. ഇതിൻ്റെയൊക്കെയുള്ള മാർഗവും പാത്ത് സെലക്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതൊന്നും അതൊക്കെ വെറുതെ ആണ്. ഏത് മാർഗത്തിലൂടെയും പിന്നെ മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ കോപ്പിയടിച്ച് പരീക്ഷ പാസ്സാവുക, അല്ലെങ്കിൽ ഷോർട്ട് പിന്നെ പൈസ കൈക്കൂലി കൊടുത്ത് ഒരു കാര്യം നേടുക, അത് അങ്ങനെയുള്ളതൊന്നും മാർഗത്തെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുകയൊന്നുമില്ല. അതൊക്കെ വെറുതെ തെറ്റായ കാര്യങ്ങളാണ്. നമ്മുടെ മാർഗവും ശുദ്ധമായിരിക്കണം. അതിന് കഠിനാധ്വാനം ആവശ്യമാണ്. ആ ആവശ്യം അത് സാധാരണ പറയും, ലക്ഷ്യത്തിലേക്ക് എത്തുന്നവർക്ക് മലയാളത്തിൽ പറയും പാ പ്ലസ് പായ്ക്കുൽ ടു പാ എന്ന് പറഞ്ഞാൽ പരിശ്രമം പ്ലസ് പ്രാർത്ഥന ഈക്വൽ ടു പ്രസാദം. പ്രസാദം എന്ന് പറഞ്ഞാൽ വിജയം. അപ്പോൾ പരിശ്രമവും പ്രാർത്ഥനയും വിജയത്തിലേക്ക് നയിക്കും. അത് എങ്ങനെ എത്രത്തോളം ഉണ്ടാവണം, പരിശ്രമം ഉണ്ടാവണം, അതേ സമയത്ത് പ്രാർത്ഥനയും ഉണ്ടാവണം, അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. സെൻസ് ഓഫ് ഡയറക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്. രണ്ടാമത്തത് യു എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ മനസ്സിലാക്കുക, മനസ്സിലാക്കുക. ഇങ്ങനെ ഈ മനസ്സിലാക്കുക, ഐ ഹിയർ ഈക്വൽ ടു ഐ ഫൊർഗെറ്റ് എന്നാണ് ചൈനീസ് ഒരു പഴമൊഴി പറയുന്നത്. ഐ ഹിയർ ഈക്വൽ ടു ഐ ഫൊർഗെറ്റ്. ഐ സി ഈക്വൽ ടു ഐ റിമെമ്പർ. ഐ ഡു ഈക്വൽ ടു ഐ അണ്ടർസ്റ്റാൻഡ്. ഐ ഹിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈ ചെവിയിലെ കേട്ട് ഈ ചെവിയിലെ വിട്ടു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേപോലെ തന്നെയാണ്. ഐ സി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്, എൻ്റെ ഭാവം എൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഓർക്കാൻ സാധിക്കും. അപ്പോൾ ഐ സി ഐ റിമെമ്പർ, ദെൻ ഐ ഡു ഐ അണ്ടർസ്റ്റാൻഡ്. വെൻ ഐ ഡു ഇറ്റ് ദെൻ ഓൺലി ഐ ക്യാൻ സേ ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്. എനിക്ക് മനസ്സിലായി എന്ന് പറയണമെങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കണം. അതാണ് മനസ്സിലാകുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ പണ്ടൊക്കെ പറയും ശ്രവണം മനനം നിധിധ്യാസനം എന്ന് പറയും. ശ്രവിക്കുക, ശ്രദ്ധയോടെ കൂടി കേൾക്കുക എന്നല്ലേ പറയില്ലേ. ശ്രവിക്കുക, പിന്നെ മനനം ചെയ്യുക, കേട്ടതിനെക്കുറിച്ച് മനനം ചെയ്യുക. മനനം ചെയ്തത് നമ്മൾ അതിനെ വിശകലനം ചെയ്ത് അനാലിസിസ് ചെയ്ത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക, അതാണ് നിധിധ്യാസനം. ഇത്രയുമാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് പറയാനുള്ള ചെറിയ കാര്യം. സോ യു എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ്ങാണ്. അടുത്തത് സി ആണ് കറേജ്. നല്ല ധൈര്യം ഉണ്ടാവണം. ഇപ്പോൾ ഈ തവളകളുടെ കാര്യമല്ലേ, കുറേ തവളകൾ പകുതിയിൽ നിന്ന് പോയി, ആ കുഞ്ഞൻ തവള അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും കേൾക്കാതെ അങ്ങോട്ട് ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു ശക്തിയായിരുന്നു നമുക്കറിയാം. അതുപോലെ നമ്മുടെ ഉള്ളിൽ ആ ശക്തി പ്രേരകശക്തിയായിട്ട് മുമ്പോട്ട് പോകണം, കറേജ്. പിന്നെ ക്യാരക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടർ. സ്വഭാവ സംസ്കരണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമ ലക്ഷ്യം. എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നോളജ് പവർ എന്നൊക്കെ പറയും പലരും, നോളജ് ഈസ് പവർ എന്നൊക്കെ പറയും അല്ലേ. പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം സ്വഭാവ സംസ്കരണം തന്നെയാണ്. ഒരു നല്ല മനുഷ്യനായിത്തീരുക, സമൂഹത്തിന് വെളിച്ചം കൊടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും സുഖം നൽകുന്ന, സഹായം നൽകുന്ന ഒരു ഉത്തരവാദിത്തമുള്ള പൗരനായി മാറുക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതിൻ്റെ സ്വഭാവം. സോ സി ഈക്വൽ ടു അത് ക്യാരക്ടറാണ്. സി എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, സെൻസ് ഓഫ് ഡയറക്ഷനായി, അണ്ടർസ്റ്റാൻഡിങ്ങായി, കറേജായി, ക്യാരക്ടറായി. ഇനി അടുത്തത് ഇ. ഇ എന്നുള്ളത് എൻതൂസിയാസമാണ്, ത്വര. എന്തെന്നില്ലാത്ത ആഗ്രഹത്തിനെയാണ്, അല്ലെങ്കിൽ അടക്കാനാവാത്ത ആഗ്രഹത്തിനെയാണ് നമ്മൾ ത്വര എന്ന് പറയുക. ഈ ലക്ഷ്യത്തിനെക്കുറിച്ച് അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടായാലേ പറ്റുള്ളൂ. എൻതൂസിയാസം ഉണ്ടാവണം അല്ലേ. അല്ലെങ്കിൽ ഓരോ ദിവസവും രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഐ വൺ മോർ ഡേ ഫോർ മീ, വൺ മോർ ഡേ ഫോർ മീ എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് അല്ലേ. ഈശ്വരൻ നമ്മളെ ഒരു ദിനം കൂടി നമുക്ക് തന്നിരിക്കുന്നു. രാത്രി ഉറക്കത്തിൽ എത്രയോ ആൾക്കാർ മരിക്കുന്നു. നമുക്ക് ആ പ്രഭാതത്തിൽ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ പ്രകൃതിയിലെ ആ അനുഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കില്ല. എന്തൊക്കെയാണ് ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത്, ചുറ്റുപാടും നമ്മളെ തന്നെ സൃഷ്ടിച്ചു. പിന്നെ നമുക്കെല്ലാം പെർഫെക്റ്റായിട്ട് തന്നു, കയ്യും കാലും അല്ലെ, നമ്മുടെ ഇന്ദ്രിയങ്ങളും ഒക്കെ എല്ലാം പെർഫെക്ഷനാണ് നമുക്ക്. ബന്ധുക്കൾ, ചങ്ങാതിമാർ, ഗൃഹം, ഇതുപോലെ പഠിക്കാനുള്ള നമ്മുടെ
പണം കിട്ടി നമ്മുടെ അച്ഛനമ്മമാരെ നമ്മളെ നോക്കുന്നു, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ സഹായിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. ഇതിനെയൊക്കെ മറന്നിട്ടാണ് പലപ്പോഴും നമ്മൾ ജീവിക്കാറ് പതിവ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് എൻതൂസിയാസം ജീവിക്കാനുള്ള. ഐ വിൽ ഇത്രയൊക്കെ റിസോഴ്സ് ഇല്ല, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ള തിയറി. ഈ റിസോഴ്സൊക്കെ തന്നിട്ട് നമുക്ക് ഒരു വിജയിക്കാനുള്ള ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയോടുകൂടിയാണ് നമ്മൾ ഉണരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വിജയത്തിലേക്ക് കുതിക്കാൻ സാധിക്കുക നമുക്ക്? അതുകൊണ്ട് ജീവിത വിജയത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മളുടെ ഈ പറയുന്ന എൻതൂസിയാസം. അടുത്തത് യെസ്, അടുത്ത യെസ് ആണ് സെൽഫ് കോൺഫിഡൻസ്. ഭഗവാൻ സത്യസായി ബാബ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ്. സെൽഫ്, അതായത് നാല് എസ്സിനെ കുറിച്ച് ഭഗവാൻ പറയാറുണ്ട്: സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് സാക്രിഫൈസ്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ. അതിലെ സെൽഫ് കോൺഫിഡൻസ് ആണ് ആദ്യം ഉണ്ട്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടവർക്ക് മാത്രമേ ത്യാഗം ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. എന്തെങ്കിലും ഇപ്പോൾ മറ്റൊരു കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ലക്ഷ്യബോധത്തെക്കുറിച്ച് ബോധമുള്ള ഒരാൾ ലക്ഷ്യത്തിലേക്ക് കുതിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും, ത്യാഗം. അങ്ങനെയുള്ളവർ മാത്രമേ സംതൃപ്തിയും റിയലൈസേഷനും ഉണ്ടാവുള്ളൂ. സോ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ദ ലാസ്റ്റ് വൺ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. അതില്ലെങ്കിൽ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ചിലർ ജീവിതത്തിൽ കാണുന്നല്ലോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്ന് പറയുന്നവർ. ആത്മാഭിമാനമില്ലാതെ ജീവിക്കുന്നവരെക്കുറിച്ച് നമുക്ക് ഒരു എന്താ പറയണ്ടേ, കൺസിഡറേഷനും ഉണ്ടാവില്ല. നമുക്കറിയാം ലോകത്തിന് കൺസിഡറേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ തീരുമ്പോൾ ഓർമ്മിക്കുക, സക്സസ് എന്നുള്ള പദം ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മളെ ശക്തിപ്പെടുത്താം. SUCCESS യെസ് സെൻസ് ഓഫ് ഡയറക്ഷൻ, യു അണ്ടർസ്റ്റാൻഡിങ്, സി കറേജ്, അടുത്ത സി ക്യാരക്ടർ, ഇ എൻതൂസിയാസം, യെസ് സെൽഫ് കോൺഫിഡൻസ്, യെസ് സെൽഫ് എസ്റ്റീം. ഇങ്ങനെ ഉള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സക്സസിനെ പിന്നെ വ്യാഖ്യാനിക്കാം. ഈ വ്യാഖ്യാനം ഓരോ ആളുടെ ജീവിതത്തിലും ഉപയുക്തമാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിന് ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആദ്യത്തെ എപ്പിസോഡ്, ഇതിനെ കുറിച്ചുള്ള ഈ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. നമുക്കിനിയും അടുത്ത ടിപ്സുമായിട്ട്, ധാരാളം ടിപ്സുമായിട്ട് ഇനിയുള്ള എപ്പിസോഡിലേക്ക് കടക്കാം. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം നിറഞ്ഞ അനുഗ്രഹം തരട്ടെ. ജയ് സായിരാം.